അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ലാൽ എന്റെ അടുത്ത് സൂചിപ്പിച്ചിരുന്നു അന്നത്തെ ആ റെയ്ഡിനെ കുറിച്ച് ഒരു ഇതല്ല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ മീഡിയയാണ് അതിലൊരു സ്പെഷ്യൽ സ്റ്റോറി കണ്ടെത്തിയത്. ആ സ്റ്റോറിയിൽ വസ്തുതാപരമായി തെറ്റുകളൊന്നുമില്ല, പക്ഷെ അതിന്റെ ക്ലൈമാക്സിൽ വരുന്ന ട്വിസ്റ്റ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്റ്റഡ് അല്ലേ? ബട്ട് മിസ്റ്റർ എസ്ജിവി, യു ഡു റിയലൈസ് ദാറ്റ് ട്വിസ്റ്റ് ഹാസ് മെയ്ഡ് എ ഗേൾസ് ലൈഫ് പതെറ്റിക്, റൈറ്റ്? യാ, ദാറ്റ് ഐ നോ. അതിൽ തർക്കമൊന്നുമില്ല. പോലീസിന്റെ അടുത്ത് കിട്ടിയ തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നൊക്കെ പറഞ്ഞ ഒരു കേസ് പ്രകടിപ്പിച്ച് അവസാനിപ്പിക്കാം അല്ലേ? ഇനിയെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത് എനിക്ക് അയക്കണം. പിന്നെ ഓൺലൈനിലെ റഹീമിനോട് ഒന്നും കൂടെ വിളിക്കാൻ പറ. സോ യാ, ജെറിനും ഡോക്ടർക്കും ഏത് സമയത്തും ഇങ്ങോട്ട് വരാം, ഞങ്ങൾ കൂടെ ഉണ്ടാവും. താങ്ക് യു. ഡോക്ടർക്കായി വന്നപ്പോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. താങ്ക് യു. സ്വാഗതം. കേരളം പനിപ്പിടിയിൽ, സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല, കടുത്ത പ്രതിസന്ധി. വിഴിഞ്ഞം പദ്ധതി നിർത്തിവെക്കണമെന്നതൊഴികെ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുമെന്ന് മുഖ്യമന്ത്രി. ഒരിടവേളക്ക് ശേഷം കേരളം വീണ്ടും പേജിലും മാപ്പ് കുറച്ചു ലാസ്റ്റ് പേജിലും അതല്ലേ കണക്ക്. ആക്ച്വലി സാർ എന്ത് പറയുന്നൊരു പേടിയുണ്ടായിരുന്നു അവർക്ക്. എന്തായാലും നമ്മൾ ചെയ്ത് നന്നായി സാറേ. എന്തായാലും നമ്മൾ ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്ക് ആണല്ലോ. എങ്ങനെ, ആരുടെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്ക്? എടാ, ഈ മോറൽ ട്രാഫിക് റിപ്പോർട്ട് ചെയ്താരാ, ഇതിന്റെ വിഷ്വൽസ് അയച്ചു തന്നാരാ? അപ്പൊ ഇങ്ങനെ ഒരു സാധനം റിപ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ സ്റ്റേഷനിൽ വിളിച്ച് കൺഫേം ചെയ്യേണ്ടതാരായിരുന്നു. ഈ ഒരൊറ്റ കാരണം മതി, വേറെ സ്ഥാപനമാണെങ്കിൽ നീ വീട്ടിലിരുന്നെ. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യില്ല. ഇവിടെ സംഭവങ്ങൾ പ്രകാശ വേഗത്തിലൂടെ എത്തിക്കുന്നു, അതിനതിലും വേഗത്തിൽ വാർത്തകളാക്കുന്നു. അതിന് മാത്രമുള്ള കൺസേൺ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആവേണ്ട ഒരു കാര്യമില്ല. മനസ്സിലായോ? ജനങ്ങളൊന്നും ഓർത്തിരിക്കാൻ പോകുന്നില്ല. അവര് വാർത്തയിൽ നിന്ന് അടുത്ത വാർത്ത, അതിൽ നിന്ന് അടുത്ത വാർത്ത, അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ബംഗളൂരു ആസ്ഥാനമായ കമ്പനിയാണ് പരീക്ഷണ ഓട്ടത്തിനുള്ള ഇലക്ട്രിക് ബസ് തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുന്നത്. തിരുത്ത്, എടോ ഈ സ്ഥാപനം തന്നെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. ഇതിൽ പയ്യനും വാർത്ത ഉണ്ടാക്കുന്ന എനിക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കുന്ന വാർത്ത നാളെ, അയ്യോ സോറി, അത് വാർത്തയല്ല, ക്ഷമിക്കണം, തെറ്റാണെന്നൊക്കെ പറഞ്ഞ പിന്നെ ആരെങ്കിലും നമ്മുടെ വാർത്തയൊക്കെ കാണോടോ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ജനസഭയുമായി അഭിലാഷ് ചേരും. നമസ്കാരം. What was that? Where is the news, Jaren? Wait, let me check. Look, 5 million followers are. ഒരു രാപ്പകലോണ്ട് ഉണ്ടായത് എങ്ങനെ? സാദാ അന്നാ ജറിയത്തിന്റെ വാർത്തയാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കോ? ഇല്ല. അപ്പോ ചലച്ചിത്ര താരം അന്നാ ജറിയത്തിന്റെ വാർത്ത ഇങ്ങനെയൊക്കെ സംഭവിപ്പിക്കും. അപ്പൊ സ്തോത്രം പാടണ്ടേ നമ്മൾ അന്നേക്ക്. ചെയർമാൻ.